മിസ്റ്റർ ബിജു പ്രഭാകരൻ, താങ്കൾ ആക്ഷൻ ഹീറോ ബിജു ഒന്നും ആകേണ്ട. താങ്കളെക്കാളും വലിയ ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താങ്കൾക്ക് ഞങ്ങളെ അറിയില്ല. INDUC എന്താണെന്നോ TDF എന്താണെന്നോ താങ്കൾക്ക് അറിയില്ലെങ്കിൽ താങ്കളുടെ അച്ഛനോട് പോയി താങ്കൾ ചോദിക്കൂ. താങ്കളുടെ അച്ഛന് ഞങ്ങളെ നന്നായി അറിയാം. അദ്ദേഹം ഞങ്ങളുടെ നേതാവായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, KSRTC തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞതാണ്. മുൻ മന്ത്രിയും കോൺഗ്രസ്സുകാരനുമായിരുന്ന തച്ചടി പ്രഭാകരൻ്റെ മകനായ KSRTC മാനേജിംഗ് ഡയറക്ടറായ ബിജു പ്രഭാകരനെയാണ് കോൺഗ്രസിൻ്റെ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ വെല്ലുവിളിച്ചത്. ബിജു പ്രഭാകർ വെറുതെ അങ്ങ് തെറിവിളി കേട്ടതല്ല. KSRTCയിലെ കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയതിനും അത് പുറത്തു പറഞ്ഞതിനുമാണ് ഈ ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹം കേട്ടത്. KSRTCയിൽ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര പിഴവുകളും വെട്ടിപ്പുമാണ്. ഒന്നും രണ്ടുമല്ല, 100 കോടി 75 ലക്ഷം രൂപ ചെലവാക്കിയതിന് കണക്കുമില്ല, രേഖകളുമില്ല. 2010 മുതൽ 2013 വരെയുള്ള വരവ് ചെലവ് കണക്കുകൾക്കാണ് വ്യക്തമായ രേഖയില്ലാത്തത്. ചീഫ് ഓഫീസിൽ നിന്ന്, അതായത് KSRTCയുടെ ആസ്ഥാനത്ത് നിന്ന് ഡിപ്പോകളിലേക്ക് നൽകിയ പണത്തിന് രേഖകൾ ഒന്നുമില്ല. അതിനാൽ വ്യത്യാസം വന്ന പണം സസ്പെൻഡ് എന്ന പേരിൽ എഴുതി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ കാലയളവിൽ ഓരോ ഡിപ്പോയിൽ നിന്നും ലഭിച്ച വരുമാനത്തെ സംബന്ധിച്ച രേഖകളും ബാങ്ക് ട്രഷറി ഇടപാടുകളുടെ രേഖകളും സൂക്ഷിച്ചിട്ടില്ല. KTDFCയുമായുള്ള പണമിടപാടുകൾ നടക്കുന്ന സമയമായിരുന്നു ഇത്. KSRTCക്ക് നൽകിയ വായ്പയിൽ 350 കോടി രൂപ തിരികെ അടച്ചിട്ടില്ലെന്ന് ഏറെക്കാലമായി KTDFC പരാതിപ്പെടുന്നുണ്ട്. രേഖകൾ സൂക്ഷിക്കാത്തതിന് ജനറൽ മാനേജർ KM ശ്രീകുമാർ അടക്കം 4 പേർ ഉത്തരവാദികളാണ്. 2012-15 കാലഘട്ടത്തിൽ ശ്രീകുമാറിനായിരുന്നു അക്കൗണ്ടിംഗ് വിഭാഗത്തിൻ്റെ ചുമതല. ഇതിൽ KM ശ്രീകുമാർ ഒഴികെയുള്ളവർ വിരമിച്ചു. അതിനാലാണ് KM ശ്രീകുമാറിനെതിരെ നടപടിയെടുത്തത്. കഴിഞ്ഞ ദിവസത്തെ KSRTCയുടെ ബോർഡ് യോഗത്തിലും ഈ റിപ്പോർട്ട് ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ബോർഡ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് KSRTCയിൽ നടക്കുന്ന തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ തുറന്നടിച്ചത്. KTDFCയുമായുള്ള പണമിടപാടിൽ 100 കോടിയുടെ ക്രമക്കേട് സംഭവിച്ചത് മുതൽ ടിക്കറ്റ് മെഷീനിൽ ജീവനക്കാർ നടത്തിയ 45 ലക്ഷത്തിൻ്റെ തിരിമറി വരെ ബിജു പ്രഭാകർ ചൂണ്ടിക്കാട്ടി. ക്രമക്കേടുകൾ KSRTCയുടെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കേണ്ടെന്നാണ് ബിജു പ്രഭാകറിൻ്റെ നിലപാട്. പോക്സോ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ജീവനക്കാരനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദിനെതിരെയും നടപടിയുണ്ടാകും. സ്ഥാപനത്തിലെ 10% പേർ മാത്രമാണ് കുഴപ്പക്കാരെന്ന് ബിജു പ്രഭാകർ വ്യക്തമാക്കി. അതേസമയം KSRTC മാനേജ്മെന്റിന്റെ മുകൾത്തട്ടിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് CMD ബിജു പ്രഭാകർ തയ്യാറാക്കിയ റിപ്പോർട്ടിന് ഗതാഗത വകുപ്പ് അംഗീകാരം നൽകി കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്വയം വിരമിക്കലിന് അവസരം നൽകും. തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദഗ്ധ പരിശീലനം നൽകും. കാര്യക്ഷമതയുള്ള വിദഗ്ധരെ നിയമിച്ച് പുതിയ ടോപ്പ് മാനേജ്മെന്റ് ടീം രൂപീകരിക്കും. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള ശുപാർശകൾ അനുസരിച്ച് ശുദ്ധക്രിയ ഉടനുണ്ടാകും. ജീവനക്കാർക്കിടയിൽ മൂക്കൂട്ട് മുന്നണി എന്നറിയപ്പെടുന്ന ത്രിമൂർത്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു കഴിഞ്ഞ 10 വർഷത്തോളമായി KSRTC. ഇടയ്ക്ക് വരുന്ന മേധാവിമാരെ കയ്യിലെടുത്തായിരുന്നു ഇവരുടെ ഭരണം. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്ന ഒരു നാലാമനുമുണ്ട്. ഈ മുന്നണിയാണ് ബിജു പ്രഭാകർ പൊളിച്ചടിക്കിയത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ശ്രീകുമാറാണ് മുക്കൂട്ട് മുന്നണിയിലെ പ്രധാനി. ഷറഫ് മുഹമ്മദാണ് മറ്റൊരാൾ. തൊഴിലാളി സംഘടനാ നേതാക്കൾക്കും കോർപ്പറേഷൻ മേധാവികൾക്കും ഇടയ്ക്കുള്ള പാലമായി പ്രവർത്തിക്കുന്നതും ചില എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരാണ്. സംഘടനാ ബലം നോക്കിയാണ് ശുപാർശകൾ വീതം വെച്ച് നടപ്പിലാക്കുന്നത്. സ്ഥലംമാറ്റം ഉൾപ്പെടെ ശരിയായി നടക്കാത്തതിന് കാരണവും ഈ വീതം വയ്പ് തന്നെ. പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ നേതാക്കളായ 2 പേർ ഈ കാലയളവിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്നു. ഇതിൽ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ബിജു പ്രഭാകറിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടൻ ചീഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, ആനവണ്ടി പോലെയാണ് അഴിമതിയും വെട്ടിപ്പും. പിന്നെങ്ങനെ കോർപ്പറേഷൻ നന്നാവുന്നത്? വേലി തന്നെ വിളവ് തിന്നാൽ ഇങ്ങനെയിരിക്കും.